നമസ്തെ. നമ്മൾ സി ബി എസ് സിയിലെ 6-ാം ക്ലാസ്സിലുള്ള 7-ാമത്തെ പാഠം സാത്തി ഹാത് ബഡാന എന്നുള്ളതിനെ കുറിച്ചാണ് നോക്കാൻ പോകുന്നത്. സാത്തി ഹാത് ബഡാന എന്ന് വെച്ചാൽ സഹായിക്കുക, ഹാത് ബഡാന മദത്കർണ സഹായിക്കുക, അതാണ് അതിൻ്റെ അർത്ഥം. സാത്തി ഹാത് ബഡാന ഏ കഖേല ദത് ജായേഗ മിൽക്കർ ബോജ് ഉഡാന. സാത്തി ഹാത് ബഡാന ഹം മേനത് വാലോംനേ ജബ്ബി മിൽക്കർ കഥം ബഡായ സാഗർനേ രസ്ത ചോട പർബത്നേ സീസ് ജുക്കായ ഫൗലാദിഹേ സീനെ അഗ്നെ ഫൗലാദിഹേ ബാഹേം ഹം ചാഹേത്തോ ചട്ടാനോമേ പൈതാ കർദേ രാഹേം സാത്തി ഹാത് ബഡാന. ഈ വരികളുടെ സാരാംശം, ഇതിൽ ഒറ്റയ്ക്ക് ഒരു വ്യക്തി ജോലി ചെയ്യുന്നത് കൊണ്ട് വളരെയധികം ക്ഷീണിക്കുന്നു എങ്കിൽ അത് വേറൊരാൾ സഹായിക്കുകയാണ് എന്നുണ്ടെങ്കിൽ, അവരുടെ സഹായം ലഭിക്കുകയാണെങ്കിൽ ആ ജോലിയുടെ ഭാരം വളരെയധികം കുറഞ്ഞു പോവുകയും ചെയ്യുന്നു. പരിശ്രമിക്കുന്ന ജനങ്ങൾ എപ്പോഴും ഒത്തുചേർന്ന് ജോലി ചെയ്യുന്നു. അവർ പർവ്വതത്തെയും കടലിനെയും മറികടക്കുന്നതിന് വേണ്ടി കഴിയുന്നു. നമ്മളുടെ കൈകൾക്ക് ശക്തിയുണ്ട്, നമ്മൾ അതിൽ നമ്മൾക്ക് ചെയ്യുവാനുള്ള ധൈര്യവും ഉണ്ട്. നമ്മൾ ആഗ്രഹിക്കുകയാണെങ്കിൽ കല്ലുകളിലൂടെ പോലും നമ്മൾക്ക് വഴികൾ ഉണ്ടാക്കാനായി കഴിയും. നമ്മൾ ഒരുമിച്ച് നിന്നാൽ നമ്മൾക്ക് ചെയ്യാൻ എല്ലാ ജോലികളും വളരെയധികം എളുപ്പത്തിൽ ചെയ്യാൻ കഴിയുമെന്നാണ് ഈ വരികളിലൂടെ പറഞ്ഞ് മനസ്സിലാക്കി തരുന്നത്. മേഹനത് അഗ്നേ ലേഖി രേഖ മേഹനത് സേ ക്യാ ധർണ കൽ ഖൈരോം കി ഖാതിർ കി ആജ് അഗ്നി ഖാതിർ കർണ അപ്ന ദുഃഖ് ബി ഏക് ഹേ സാത്തി അപ്ന സുഖ് ബി ഏക് അപ്ന മഞ്ജിൽ സച്ചു കി മഞ്ജിൽ അപ്ന രാസ്ഥാനേ സാത്തി ഹാത് ബഡാന. ഈ വരികളിലൂടെ പറഞ്ഞ് മനസ്സിലാക്കി തരുന്നത്, മേഹനത് നമ്മളുടെ പരിശ്രമം എന്നുള്ളത് നമ്മളുടെ ഒരു ഭാഗ്യത്തിൻ്റെ രേഖയാണ്. നമ്മളുടെ ജീവിതത്തിൻ്റെ എല്ലാ രീതികളും നമ്മളെ ഉയർത്തിക്കൊണ്ടുപോകുന്നതാണ്. നമ്മൾ പരിശ്രമിക്കുന്നതിൽ ഒരിക്കലും പേടിക്കുവാനായി പാടില്ല. അടിമത്തത്തിൻ്റെ കാലഘട്ടത്തിൽ നമ്മൾ പരിശ്രമിച്ചതിൻ്റെ ലാഭം മറ്റുള്ളവർക്കാണ് ലഭിച്ചത്. അവർ ചെയ്ത് ആ അടിമത്തത്തിൻ്റെ വെള്ളക്കാരുടെ കാലഘട്ടത്തിൽ എത്രത്തോളം അടിമത്തം അനുഭവിച്ചുവോ അതിൻ്റെ ഗുണം ബാക്കിയുള്ളവർ ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു. ഇന്ന് നമ്മൾ സ്വാതന്ത്ര്യരാണ്. നമ്മളുടെ പരിശ്രമം നമ്മളുടെ എല്ലാവിധ വാതിലുകളും നമ്മൾക്ക് തുറക്കുവാനായി കഴിയുകയും ചെയ്തു. നമ്മളുടെ എല്ലാ സുഖ ദുഃഖങ്ങളും ഒന്നു തന്നെയാണ്. നല്ലതിൻ്റേതായ വഴിയിലൂടെ നമ്മൾ പോവുകയാണെങ്കിൽ നമ്മൾക്ക് സത്യത്തിൻ്റെ ഒരു സ്റ്റെപ്പുകൾ കയറി അതിൻ്റേതായിട്ടുള്ള മേഖലയിൽ എത്തിച്ചേരാനായി കഴിയും. ഇതിന് വേണ്ടി നമ്മളെല്ലാവരും ഒത്തുചേർന്ന് പരിശ്രമിക്കുകയാണ് വേണ്ടത്. ഏക്സേ ഏക് മിലേ തോ കഥര ബൻ ജാത്താ ഹേ ധരിയ ഏക്സേ ഏക് മിലേ തോ ജര ബൻ ജാത്താ ഹേ സേഹര ഏക്സേ ഏക് മിലേ തോ രായി ബൻ സത്തി ഹേ പർബത് ഏക്സേ ഏക് മിലേ തോ ഈസ ബസ്മേ കർലേ കിസ്മത് സാത്തി ഹാത്ത് ബഡാന. ഈ വരികളിൽ പറയുന്നതാണ്, ഓരോ തുള്ളി വെള്ളവും ചേർന്നുകൊണ്ട് നമ്മൾക്ക് നദിയുടെ രൂപത്തിലായി ഒഴുകുന്നു. മണലിലെ ഓരോ കണികകളും ചേർന്നുകൊണ്ട് ഒരു മണലാരണ്യമായി അതല്ലെങ്കിൽ മരുഭൂമിയായി തീരുന്നു. ഓരോ ചെറിയ ചെറിയ ധാന്യങ്ങൾ ചേർന്നുകൊണ്ട് ഒരു ചെറിയ ചെറിയ കല്ലുകൾ ചേർന്ന് വിശാലമായ പർവ്വതമായി തീരുന്നു. അതുപോലെ ഓരോ ഓരോ മനുഷ്യനും ചേരുന്നത് കൊണ്ട് അവരുടെ നമ്മളുടേതായിട്ടുള്ള ആ വിധിയെ തന്നെ നമ്മൾക്ക് മാറ്റി എഴുതുവാൻ അധികാരം നേടിയെടുക്കുവാനായി കഴിയുന്നു. ഇതിനെ കേവലം നമ്മളെല്ലാവരും ഒത്തുചേർന്ന് പരിശ്രമിക്കുകയാണ് വേണ്ടത് എന്നാണ് കവി ഇതിലൂടെ പറഞ്ഞ് മനസ്സിലാക്കി തരുന്നത്. എഴുതിയിരിക്കുന്നത് സാഹിർ ലുധിയാനജിയാണ്. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും അതിനടുത്തുള്ള ബെല്ലൈക്കണിൽ അമർത്തുകയും ചെയ്യുകയാണെങ്കിൽ ഞങ്ങളിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും.